ഈ ലവ്ലേക്കിലെ കിഡ്ഡെല്ലാം ഫിഷുകളെ കാണിച്ചു തരാം. അടുത്തായിട്ട് അടിപൊളി ഫിഷുകളാണ്, അത് നോക്കാം. വാ സൂപ്പറാണ്. നാട്ടിൽ പുഴയിൽ കൂടി ഒക്കെ നടത്തണം, വെള്ളത്തിൽ കൂടി അങ്ങനെ പോവാണ്. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ട്രാവൽ വീഡിയോ ആണ്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ദുബായിലുള്ള ലവ് ലേക്കിലേക്കാണ്. അവിടുത്തെ അടിപൊളി കാഴ്ചകളൊക്കെ അടങ്ങിയ വീഡിയോയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ലൈക്ക് ഉണ്ടെങ്കിൽ അവർദ്ദേശിക്കുക. അപ്പോൾ നമ്മളെ പുതിയ വീഡിയോ നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ലവ് ലേക്കിൻ്റെ അടിപൊളി കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതാ ലവ് ലേക്കിൽ റീച്ച് ചെയ്യാനായിട്ടുണ്ട്. ഒരു 5 മിനിറ്റിനുള്ളിൽ നമ്മൾ ലവ് ലേക്കിൽ എത്തുന്നതാണ്. അപ്പോൾ നമ്മൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തതിന് ശേഷം ഈ ലവ് ലേക്കിൻ്റെ എൻട്രൻസിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ ചുറ്റും നല്ല പച്ചപ്പൊക്കെ ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ ബോർഡിൽ കുറച്ച് ഡീറ്റെയിൽസൊക്കെ കാണാം. നമുക്കിവിടെ അലൗഡ് അല്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് നോക്കിയതിന് ശേഷം നമ്മൾ അകത്തേക്ക് കടക്കുക. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നമ്മളങ്ങനെ ഇതാ ലവ് ലേക്കിൽ എത്തിയിരിക്കുകയാണ്. ലവ് ലേക്കിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ കാണാം. പിന്നെ ഗൈസ്, നിങ്ങൾ ഈ കാണുന്ന രണ്ട് ലവിൻ്റെ ചിഹ്നമല്ലേ, ആ മോഡലാണ് ഈ ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇത് ടോപ്പിൽ നിന്ന് നോക്കിയാൽ നമുക്കത് കറക്റ്റ് ലുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ ജസ്റ്റ് ലവ് ലേക്ക് ദുബായ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഡ്രോണൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രത്യേക മോളിൽ നിന്ന് നോക്കുമ്പോൾ ആ ലുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ലവ് ലേക്കിൻ്റെ ഈ തീരത്തോടെ മുന്നോട്ട് പോകാം. ഇപ്പോൾ ഇന്ന് വർക്കിംഗ് ഡേ ആണ്, അതുകൊണ്ടാണ് ഈ ടൈമിൽ ഇവിടെ ആളില്ലാത്തത്. അപ്പോൾ ഈവനിങ് ആയി വരുന്നൊരു ടൈമാണ്. ഇപ്പോൾ ലേക്കിൻ്റെ തീരത്തോടെ നടന്നാൽ നമുക്ക് മനോഹരമായ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ പറ്റിയ അടിപൊളി ഒരു ലൊക്കേഷനാണിത്. പിന്നെ ഫ്രണ്ട്സ്, നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ നമുക്കിവിടെ ഈ ലവ് ചിഹ്നത്തോട് കൂടിയിട്ടുള്ള ഒരുപാട് ആർട്ടുകൾ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് കാണാം. ഈ ഇതിലൂടെ നമുക്ക് ഈ സൺസെറ്റൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു കാഴ്ചയാണ്. നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല മനോഹരമായിട്ടുള്ള പിക്ചറൊക്കെ എടുക്കാൻ പറ്റുന്നൊരു ലൊക്കേഷൻ കൂടിയാണ് ഇവിടെ. പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ബേർഡ്സ് ഉണ്ട് ഇവിടെ. ഈജിപ്ഷ്യൻ ഗൂക്സ് എന്നൊരു റൈറ്റാണിത്. നമ്മുടെ നാട്ടിലൊക്കെ ഡക്കിൻ്റെ ഒക്കെ മോഡലുണ്ട്, അതും വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സിൽ ഒരുപാടുണ്ട്. അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ അടുത്തൊരു ലേക്ക് ഉണ്ട്, കുദ്ര ലേക്ക് എന്നാണ് അതിൻ്റെ പേര്. ആ ഏരിയയിൽ ഓൾമോസ്റ്റ് 170 ഐറ്റംസ് ബേർഡ്സിനെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. നമ്മൾ അടുത്ത വീഡിയോയിൽ അവിടുത്തെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഈജിപ്ഷ്യൻ ഗൂക്സിനൊക്കെ കണ്ട് നമുക്ക് അങ്ങനെ മുന്നോട്ട് നീങ്ങാം. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ബേർഡ്സ് വാച്ചിങ് ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ബേർഡ്സിനെ നമുക്കിവിടെ വന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നതാണ്. നല്ല സൈസ് ആയിട്ടുള്ള ബേർഡ്സാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ ഒരുപാട് അടിപൊളിയായിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്കിവിടെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ വാട്ടറിൻ്റെ ഒരു പമ്പ് ചെയ്യുന്ന ഒരു സെറ്റ് സാധനം നമുക്കിവിടെ കാണാം. അങ്ങനെ ഓൾമോസ്റ്റ് ഒരുപാട് വെറൈറ്റി ഐറ്റങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മോഡൽ തന്നെ ഈ കല്ലിലും ഒരു ലവിൻ്റെ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് കാണാം. ലവ് ലേക്കിൻ്റെ ഒരു ചിഹ്നം. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ഇതാ ലവ് ലേക്കിൻ്റെ ഈ ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. ഇതിൽ നമുക്ക് വെള്ളത്തിൽ കൂടി അങ്ങോട്ട് പോകാം. ഇവിടെ അങ്ങനെ നടന്ന് അപ്പുറത്തെ സൈഡ് പോകാം. വെള്ളത്തിൽ കൂടി അങ്ങനെ നാട്ടിൽ പുഴയിൽ കൂടി ഒക്കെ നടത്തണം, വെള്ളത്തിൽ കൂടി അങ്ങനെ പോവാണ്. നടന്ന് നമുക്ക് ഇക്കര കയറാം. അവിടെ നല്ല കാഴ്ചയുണ്ട്, അവിടെ ഒരുപാട് മീനുകളൊക്കെ കാണാൻ നമുക്ക് സാധിക്കും. അവിടെ പോയിട്ട് മീനുകളെ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തതായിട്ട് നമുക്ക് കളർ ഫിഷിനൊക്കെ കണ്ടിട്ട് വരാം. ഇവിടെ മാക്സിമം അലൗഡ് 5 പേഴ്സൺസ് ആണ്, കാരണം ഇത് വുഡിൽ ചെയ്തിരിക്കുന്ന ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഇഷ്ടം പോലെ ഫിഷിനെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കേസ് ഇപ്പോൾ നല്ല സൺസെറ്റ് അടിച്ചിട്ട് ഈ ഫിഷുകളെല്ലാം നല്ല കളേഴ്സായിട്ട് ഈ ലേക്ക് മൊത്തം ഒരു റെഡ് കളറാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലൂടെ ഗൂക്സ് നീന്തി പോകുന്നുണ്ട്. അതിമനോഹരമായിട്ടുള്ള കാഴ്ച ഈ ടൈമിൽ നിങ്ങൾക്ക് ഈവനിങ് ഇവിടെ കാണാൻ സാധിക്കുക. ഫ്രണ്ട്സ്, ഈ ലവ് ലേക്കിലെ കിഡ്ഡെല്ലാം ഫിഷുകളെ കാണിച്ചു തരാം. അടുത്തായിട്ട് അടിപൊളി ഫിഷുകളാണ്, അത് നോക്കാം. വാ സൂപ്പറാണ്. നമ്മൾ കയ്യിൽ എന്താ തിന്നാൻ കൊടുക്കാൻ ചേർത്തിട്ട് ഒരുപാട് ഐറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ഓൺലി സീനാണ്.
ഗേസ് നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ഫിഷിനൊക്കെ നല്ലോണം വാച്ച് ചെയ്യാം. വളരെ അടുത്തായിട്ട് ഭയങ്കര സൈസ് ആയിട്ടുള്ള ഫിഷുകൾ ഒരുപാടുണ്ട് ഇതിൽ. എല്ലാം ഈ കളർ ഫിഷുകളാണ്. ഈവനിങ് ടൈമിൽ വന്നാൽ ഇവിടെ നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. അപ്പോൾ ഗേസ് ഈ ലേക്കിൻ്റെ ഏരിയ ഒരുപാട് ഏരിയ ഉണ്ട്, നമുക്ക് സഞ്ചരിച്ച് കാണാൻ പറ്റുന്ന അത്ര ഏരിയയിൽ ഇത് വിസ്തരിച്ച് അങ്ങനെ കിടക്കുകയാണ്. ഇനി നമുക്ക് ഈ ഇതിൻ്റെ ഒരു ടോപ്പ് ഏരിയ ഉണ്ട്. ഏരിയ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഒരു എൻഡിങ് ഏരിയ ആണ്. നമ്മൾ ആ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗേസ്. നമ്മൾ ടോപ്പ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് എൻഡിങ് ഏരിയയിൽ ലവ്ലേക്കിൻ്റെ ഇവിടെ നോക്കിയാൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട് സൈഡിൽ ലവ്ലേക്ക് കാണാം. അടിപൊളി സീനാണ്. ഈവനിങ് ആയതുകൊണ്ട് സൺസെറ്റിൻ്റെ ടൈം ആയതുകൊണ്ട് അടിപൊളിയായിട്ട് സൺസെറ്റൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. പൊളി വൈബാണ്. എല്ലാവരും മിസ് ചെയ്യാം സ്റ്റേറ്റ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ലേക്കിൻ്റെ കിടലിൻ ഫുൾ വ്യൂ കാണാം ചുറ്റുഭാഗവും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഒരുപാട് സെറ്റപ്പുകളുണ്ട് ലവൻ്റെ ഈ ചിഹ്നത്തിൽ. അതുപോലെ തന്നെ ഇവിടെ ഒന്ന് രണ്ട് ഐറ്റങ്ങൾ അതിൻ്റെ എല്ലാം ഉണ്ട്. പിന്നെ ഇതിനോട് ചേർന്ന് അപ്പുറത്തെ ഭാഗത്ത് ഒരു ഖുദ്ര ലേക്ക് കൂടി ഉണ്ട്. ഇതിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഖുദ്ര ലേക്ക്. നമ്മൾ അടുത്ത വീഡിയോയിൽ അവിടുത്തെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിലൂടെയൊക്കെ നോക്കിയാൽ അടിപൊളി കാഴ്ച കാണാം. ഫോട്ടോസൊക്കെ എടുക്കാൻ മനോഹരമായിട്ടുള്ള ലൊക്കേഷനാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ അടുത്ത സെറ്റപ്പ് കാണാം. പിന്നെ നിങ്ങൾക്ക് യു എൻ്റെ ഫ്ലാഗ് കാണാം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയാണ്. ലവ്ലേക്ക് വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ചാനൽ മറക്കാണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ.